ഹായ് ഗായ്സ് വെൽക്കം ടു എം കെ ബഡീസ്. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഒരു വീഡിയോ ഇട്ടില്ല. ഇപ്പം സ്കൂളിൽ കുറച്ച് പരിപാടികളും ഉണ്ടായിരുന്നു, പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊന്നും വീഡിയോ ഉണ്ടാകാൻ പറ്റിയില്ല. അത് ഇപ്പം നമ്മൾ ക്രിസ്മസൊക്കെ അടുക്കാറായി. അപ്പം നമ്മൾ ക്രിസ്മസ് പ്രിപ്പറേഷൻ എന്നൊരു കണ്ടൻറ്റും വെച്ചാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ക്രിസ്മസ് പ്രിപ്പറേഷനാണ് ഇപ്പം ഇത്രയായി, ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. എന്നാലും ഇപ്പോൾ എക്സാമാണ്, എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ക്രിസ്മസിൻ്റെ എക്സാമാണ്. അതല്ല ഇപ്പം നമ്മുടെ വിഷയം. ഇപ്പം എക്സാമിൻ്റെ ഇടയിൽ എന്തായാലും എനിക്ക് ക്രിസ്മസ് പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്ക് എനിക്കൊരു പുൽക്കൂട് DIY പുൽക്കൂട് ഉണ്ടാക്കാൻ തന്നെ ഒരു പ്ലാൻ ഉണ്ട്. കാരണം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരു പ്രത്യേക അവർക്കൊരു റിയേറ്റബിളാണ്. കാരണം മിക്ക ഫുൾ സെറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഫുൾ സെറ്റ് ഉണ്ടാക്കാനും പറ്റൂല, ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് DIY ചെയ്യേണ്ടി വരും. സോ അപ്പം അതൊരു സാഹചര്യത്തിലാണ് ഞാൻ. സോ ഞാനിപ്പോൾ ഒരു ക്രിസ്മസ് പുൽക്കൂടിനെ വെക്കാൻ പറ്റിയൊരു പുല്ലാണ് ഉണ്ടാക്കുന്നത്. സക്സസ് ആവുമോ എന്നറിയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ സാവകാശം വേണ്ടി വരും. അപ്പം നമ്മൾ ഡിസംബർ 25 ആവണ വരെ ഓരോ ദിവസം നമ്മൾ ഓരോ പ്രിപ്പറേഷൻസാണ് ചെയ്യണത്. അപ്പോൾ ഇന്ന് ഡേ 1 ആയിട്ട് കൂട്ടാൻ പറ്റും, പക്ഷെ എന്നാലിപ്പോൾ രാത്രിയായി. എന്നാലും നമ്മൾ ഇപ്പം എന്തായാലും വീഡിയോ ഒന്നും ഇടാത്തോട് എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ ഇടണയാണ്. സോ പുല്ലുണ്ടാക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ റിസൾട്ട് എന്തായാലും 2 ദിവസം ഞാനും കാത്തിരിക്കണം, നിങ്ങളും കാത്തിരിക്കണം. അതായിട്ട് നമുക്ക് ലീവിനനുസരിച്ച്, എനിക്കെന്തായാലും ലീവൊക്കെ കിട്ടുമല്ല, അപ്പം അന്നേരം നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ പെയിൻറ് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്, ഇപ്പം എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻ്റ് അക്രിലിക് പെയിൻ്റ് ആണ് ഉള്ളത്. ഇപ്പോൾ പോസ്റ്റർ പെയിൻ്റ് ആയാലും ഫാബ്രിക് പെയിൻ്റ് ആയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ആ ഒരു കളർ കിട്ടിയാൽ മതി. പിന്നെ 2 പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്ര മതിയാണെന്നറിയില്ല. പിന്നെ ഞാൻ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിന് പുല്ലുപോലെ നല്ലൊരു കുനൂനായിട്ട് അരിയണം, അല്ല മുറിക്കണം. അങ്ങനെ പറയണായിരിക്കും കുറച്ചുകൂടെ മാച്ച്. അപ്പം ആദ്യം നമുക്ക് മുറിച്ചൊന്ന് വയ്ക്കാം. അത് വേണം, നമുക്ക് ആദ്യം കളറൊന്ന് പരീക്ഷിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം അറ്റ് ലാസ്റ്റ് പെയിൻറ്റൊക്കെ സെറ്റാക്കി വെച്ചു. ഏകദേശം അര കളറായിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിലോട്ടിടാം. അപ്പം ഞാൻ നല്ല സ്പീഡാക്കിയിരിക്കുകയാണ് അധികം ലെങ്ത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അടുത്ത 2-ാമത്തെ പാത്രത്തിലോട്ടും പെയിൻറ്റ് ഇടണയാണ്. ഇനി അതൊന്ന് ആ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരട്ടെ. അപ്പം നമ്മൾ പേപ്പറൊക്കെ കട്ട് ചെയ്തു, അതൊക്കെ ഞാൻ കട്ട് ചെയ്തു. അപ്പം നമുക്കത് പെയിൻ്റ് വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കളറാണ്, ഒന്ന് ചായ കളറും ഒന്ന് ഭയങ്കര ബ്രൗണാണ്. അപ്പം അത് 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിൻ്റെ അടച്ച് നോക്കാം. ഹായ് ഗൈസ്, അപ്പം ഞാനെല്ലാം കൈകഴുകി വന്നു. നിറച്ചും പെയിൻ്റ് ആയിരുന്നു. അമ്മയും കൂടെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണി കേട്ടോ. കപ്പ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞങ്ങക്ക് നോയമ്പൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ കഴിച്ചിട്ടേ നോയമ്പ് എടുക്കുന്നുള്ളൂ. ഞങ്ങള് നോയമ്പൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലും കപ്പ കേട്ടോ, കപ്പ ബിരിയാണിയില് അമ്മയുടെ സ്പെഷ്യൽ ആട്ടാ. ഞങ്ങടെ എന്താ, ഞങ്ങടെ കോഴിക്കോടിന്റെ സ്റ്റൈലില് വെച്ചേക്കണ കപ്പ ബിരിയാണി. ഞങ്ങൾ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ന്യൂഇയറിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ഇടാം കേട്ടോ. ന്യൂഇയറിന് ഞങ്ങൾ ഇതിന്റെ റെസിപ്പി ഇടുന്നുണ്ട്.
ഇനി വീട്ടിയണ്ട ചൂടോടെ കഴിക്കണം, നല്ലത് കൊതിക്കും അല്ലേ. അല്ല എല്ല് നേരത്തെ തീർന്നു പോയി, നേരത്തെ ചെല്ലണം എങ്കിലും എല്ല് കിട്ടുള്ളൂ. കപ്പ ബിരിയാണിക്ക് ഫുൾ ആൾക്കാരാട്ടോ. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ വൺ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാൻ വെച്ച ഫുഡ് കഴിച്ചിട്ട് പുല്ലിന് ചെറിയ മാറ്റം വരുന്നു, പക്ഷെ ഒരു മാറ്റം വന്നിട്ടില്ല. നമുക്ക് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം. ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പേ ഒരു വീഡിയോ വരും. ഇപ്പം ഓരോ സാഹചര്യം കാരണം നമുക്കൊന്നും ഇടാൻ പറ്റാത്തതായിരുന്നു. ചില സാഹചര്യം കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല. പക്ഷെ എന്ന് ഞാൻ പറയാൻ വന്നു. അപ്പൊ ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ വരുന്നവരെ stay tuned.